പറയാൻ ബാക്കി വെച്ചത് എന്ന പേരിൽ ഞാൻ സാംസ്കാരികമായി ഇടപെട്ടിട്ട് കുറച്ച് കാലമായി. ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ചിലതൊക്കെ പറയുകയാണ് ആഴ്ചയിലൊരിക്കലായി. കേരളത്തെ മുഴുവൻ ചുവപ്പിച്ച നാടകം പിറന്നതിൻ്റെ 70-ാം വർഷമാണ് ഇന്ന്. നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റാക്കിക്ക് 70 വർഷം. നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റാക്കി എന്ന നാടകത്തിൻ്റെ സപ്തതി ദിവസം ആ നാടകത്തെപ്പറ്റി പറഞ്ഞുകൊണ്ട് തുടങ്ങാം എന്ന് കരുതുന്നു. തോപ്പിൽവാസി എഴുതിയ KPSC യുടെ 2-ാമത്തെ നാടകം നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റാക്കി. ഏതാണ്ട് 10,000-ൽ പരം സ്റ്റേജിൽ അവതരിപ്പിക്കപ്പെട്ട നാടകം. മലയാള നാടകവേദിയുടെ അല്ല, ലോക നാടകവേദിയുടെ ചരിത്രത്തിലെ ഒരു മഹാസംഭവമാണ് നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റാക്കി. 70 വർഷമായി ഒരു നാടകം കളിച്ചുകൊണ്ടേയിരിക്കുക. ഈ നാടകം ശൂരനാട് കേസും കൊലക്കേസുമാനിലെ പ്രതിയായി തോപ്പിൽവാസി ഒളിവിലായിരിക്കുന്ന സമയത്താണ് സംഭവിക്കുന്നത്. ആ കാലഘട്ടത്തിലെ ഉൽപ്പതിഷ്ണുക്കളായ ചില ചെറുപ്പക്കാർ, പുനലൂർ രാജഗോപാലൻ നായർ, ജനാർദ്ദന കുറുപ്പ്, അഡ്വക്കേറ്റ് രാജാമണി, ഓ മാധവൻ, ആയൻവി കുറുപ്പ്, ദേവരായ മാഷ്, ഇങ്ങനെ കുറേ പേർ അങ്ങ് ഒരുമിക്കുക. അവിടേക്ക് സാംബശിവൻ വന്നു ചേരുക. അവിടേക്ക് KS ജോർജും KPSC സുലോചനയും വന്നു ചേരുക. അങ്ങനെ ആ കാലഘട്ടത്തിൻ്റെ ഉൽപ്പതിഷ്ണുക്കളായ ചെറുപ്പക്കാർ, ഈ നാടകം സംഭവിക്കുന്ന കാലഘട്ടത്തിൽ അവരെല്ലാം 30 വയസ്സിൽ താഴെ പ്രായത്തിലുള്ളവരാണ്. ആ ചെറുപ്പക്കാർ ഒരു പ്രത്യശാസ്ത്രത്തിൻ്റെ മുമ്പിൽ, ഒരാശയത്തിൻ്റെ മുമ്പിൽ, ഒരു സ്വപ്നത്തിൻ്റെ മുമ്പിൽ ഒരുമിക്കുകയും KPSC എന്നൊരു സംഘടന രൂപീകരിക്കുകയും അതിലൂടെ എൻ്റെ മകനാണ് ശരി എന്നൊരു നാടകം ഉണ്ടാക്കുകയും ആ നാടകം ഉണ്ടാക്കുന്ന സമയത്ത് ശൂരനാട് കേസിൽ പ്രതിയായ ഒളിവിൽ കഴിയുന്ന തോപ്പിൽവാസി താൻ എഴുതിയ ഒരു നാടകം ജനാർദ്ദന കുറുപ്പിയേട്ടനെയും പുനലൂർ രാജഗോപാലൻ നായരെ ഏൽപ്പിക്കുകയും അവരാ നാടകം പരിശോധിച്ചിട്ട് ആ നാടകം KPSC യുടെ 2-ാമത്തെ നാടകമായി അവതരിപ്പിക്കാൻ തീരുമാനിക്കുക. എൻ്റെ മകനാണ് ശരി ഒരു വിജയ നാടകമായിരുന്നില്ല. KPSC യുടെ മറ്റു നാടകങ്ങളെ അപേക്ഷിച്ച് അതിനൊരു തുടക്കം, ഒരു തുടക്കമെന്ന നിലയിൽ അതിന് ഒരുപാട് ബാലാരിഷ്ടതകളൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ നിങ്ങളെന്നെ കമ്മ്യൂണിസ്റ്റാക്കി അവർ ആലോചിച്ച് അത് അരങ്ങത്ത് അവതരിപ്പിക്കാൻ തീരുമാനിച്ചു. അതിനുവേണ്ടി അവർ തോപ്പിൽവാസിയുടെ കൃതിയിൽ രംഗപാഠത്തിൽ വേണ്ടത്ര മാറ്റങ്ങളൊക്കെ വരുത്തി. പാസ്റ്റേട്ടൻ ഒളിവിലാണ്. പാസ്റ്റേട്ടൻ റിഹേഴ്സൽ ക്യാമ്പിൽ പങ്കെടുക്കുന്നില്ല. ഒളിവിൽ കഴിയുന്ന പാസ്റ്റേട്ടൻ ഒളിവിലായിരിക്കെ തന്നെ അവർ നാടകമൊരുക്കുകയാണ്. 27 പാട്ടുകൾ ഒരുക്കി ആ നാടകത്തിന് വേണ്ടി. 27 പാട്ടുകളുമായി ഒരു നാടകം ഇറങ്ങുന്നു. പാടുന്നതോ KPSC സുലോചനയും KS ജോർജും അടങ്ങുന്ന ഒരു സംഘം. പാട്ടുകൾ എഴുതിയതോ ONV കുറുപ്പും സംഗീതം ചെയ്തത് ദേവരായ മാഷും. സ്വപ്നസമാനമായ രക്തം തിളപ്പിക്കുന്ന 27 പാട്ട്, ആ നാടകത്തിൻ്റെ ഹൈലൈറ്റ് അതായിരുന്നു. 70 വർഷങ്ങൾക്ക് മുമ്പ് തട്ടാശ്ശേരിയിൽ ഈ നാടകം അവതരിപ്പിക്കുമ്പോൾ, നാടകീയ ഭാഷയിൽ പറഞ്ഞാൽ, നാടകം തീർന്നപ്പോൾ 4 കാലിലൊരു നാടകം വീഴുക. സംഘാടകർ പ്രതീക്ഷിച്ചതിനെക്കാട്ടിലൊക്കെ അപ്പുറത്തൊരു അഭിപ്രായം. ഇവരെല്ലാം കലാകാരന്മാർ എന്നതിനേക്കാൾ ഉപരി രാഷ്ട്രീയ പ്രവർത്തകരായിരുന്നു. KPSC ക്ക് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായി ഒരു ബന്ധമുണ്ടായിരുന്നു. ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സാംസ്കാരിക സംഘടന എന്ന നിലയിലാണ് അവർ അത് പ്രവർത്തിക്കുന്നത്. പാർട്ടിയുടെ നിയന്ത്രണവുമുണ്ട്. നാടകം 4 കാലിൽ വീണപ്പോൾ, പ്രേക്ഷകർ ആ നാടകത്തിലേക്ക് ആകൃഷ്ടരായപ്പോൾ, നാടകത്തിൻ്റെ ക്ലൈമാക്സിൽ ഒരു ചുവന്ന കൊടി അന്തരീക്ഷത്തിൽ ഉയർന്നപ്പോൾ, ത്രസിക്കുന്ന കയ്യടി സദസ്സിൽ നിന്നുയർന്നപ്പോൾ, ഈ നാടകത്തെ ഒരു രാഷ്ട്രീയ ആയുധമാക്കി ഉപയോഗിക്കാൻ പാർട്ടി തീരുമാനിക്കുകയാണ്. ഈ നാടകം കേരളത്തിൻ്റെ ഗ്രാമഗ്രാമാന്തരങ്ങളിൽ ബുക്ക് ചെയ്യപ്പെടുന്നു. ആ കാലഘട്ടത്തിലായാലും ഈ കാലഘട്ടത്തിലായാലും ഒരു 27 പാട്ടെന്ന് പറയുമ്പോൾ ഏതാണ്ട് 2.5 മണിക്കൂർ ദൈർഘ്യം പാട്ടിന് മാത്രമുണ്ട്. ഒരു രാത്രി മുഴുവൻ നീണ്ടു നിൽക്കുന്ന ആഘോഷം, അതായിരുന്നു KPSC യുടെ നാടകം. ഒരു രാത്രി മുഴുവൻ നീണ്ടു നിൽക്കുന്ന ആവേശം, അതായിരുന്നു നിങ്ങളെന്നെ കമ്മ്യൂണിസ്റ്റാക്കി. ഈ നാടകം കളിച്ചു തുടങ്ങിയപ്പോൾ ആ കാലഘട്ടത്തിൽ പാർട്ടി മനസ്സിലാക്കുകയാണ്, ഇതാണ് ഏറ്റവും മികച്ച രാഷ്ട്രീയ ആയുധം. തങ്ങളുടെ ആശയം ആവിഷ്കരിക്കാൻ പറ്റിയ ഏറ്റവും മികച്ച രാഷ്ട്രീയ ആയുധം ഇതാണെന്ന് മനസ്സിലാക്കി. അന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ തലപ്പത്തുള്ള നേതാക്കന്മാരായ MN ഗോവിന്ദൻ നായർ, NE ബലറാം, AKG ഉൾപ്പെടെയുള്ളവർ ഈ നാടകത്തിനെ ഒരു പ്രചരണ ആയുധമായി ഉപയോഗപ്പെടുത്താൻ തീരുമാനിക്കുകയും നാടകത്തിൻ്റെ ഇടവേളകളിൽ ഇതിലേതെങ്കിലും ഒരു നേതാവ് സ്ഥലത്തെത്തുകയും നാടകം നടക്കുന്ന സ്ഥലത്തെത്തുകയും
അല്ലെങ്കിൽ കെ പി എസ് സിയുടെ ആ കാലഘട്ടത്തിലെ സെക്രട്ടറി ആയിരുന്ന ജനാർദ്ദന കുറുപ്പിയേട്ടനോ പ്രസിഡൻ്റായിരുന്ന വല്ലൂർ രാജഗോപാലനായരോ ഇവരാരെങ്കിലുമൊക്കെ ഉണ്ടാവുകയും നാടകത്തിൻ്റെ ഇടവേളയിൽ ഏതാണ്ട് 1 മണിക്കൂർ 2 മണിക്കൂറൊക്കെ ദൈർഘ്യം വരുന്ന രീതിയിൽ അവർ പ്രസംഗിക്കുകയും ചെയ്യുക. ഇവർ പ്രസംഗിക്കുമ്പോൾ ആയിരക്കണക്കിന് വരുന്ന നാടകം കാണാനെത്തിയ പ്രേക്ഷകർ കാതും കണ്ണും കൂർപ്പിച്ചിരിക്കുക. കാരണം അവർ കണ്ട ഒരു നാടകത്തിൻ്റെ ഇടവേളയിൽ നിന്നാണ് ഒരു പ്രസംഗം ആരംഭിക്കുന്നത്. കേരളീയ പൊതുസമൂഹം, പാവപ്പെട്ട മനുഷ്യൻ, ദരിദ്രൻ അന്ന് അനുഭവിക്കുന്ന പീഡനങ്ങളുടെ, അവൻ നേരിടുന്ന വെല്ലുവിളികളുടെ, അവൻ്റെ മോചനത്തിൻ്റെ ചരിത്രം അവർ പറയുക. അവർ പറയുമ്പോൾ അത് കേട്ടിട്ട് ഒരു മനുഷ്യൻ എഴുന്നേക്കത്തില്ല. കാരണം ഇതിന് ശേഷം ഏതാണ്ട് 10-15 പാട്ടും ഒക്കെയായി കെ പി സി സുലോചനയും കെ എസ് ജോർജും ഹോമാധവനും സാംബശിവനും കാമ്പിശ്ശേരി കരുണാകരനും അടങ്ങുന്ന ഒരു വിധ വലിയ നിര പകുതി നാടകം ബാക്കിയാക്കിക്കൊണ്ട് നിൽക്കുന്നുണ്ട്. ഈ നാടകം ലക്ഷണയുക്തമായ നാടകമായിരുന്നു. എന്നെപ്പോലുള്ള ഒരു നാടകത്തിൻ്റെ മുന്നിൽ ഇന്നും വിദ്യാർത്ഥിയായിരിക്കുന്ന ഒരാൾ പറയും, ഒരിക്കലും ആ നാടകം ലക്ഷണയുക്തമായ ഒരു നാടകമായിരുന്നില്ല ഭാസിച്ചേട്ടൻ്റെ. ഭാസിച്ചേട്ടൻ്റെ അതിന് ശേഷമുള്ള എത്രയോ നാടകങ്ങൾ നമ്മളെ വിസ്മയിപ്പിച്ചിട്ടുണ്ട്. ഭാസിച്ചേട്ടൻ്റെ നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റ് ആക്കി എന്ന നാടകം വെച്ചുകൊണ്ടല്ല തോപ്പിൽ ഭാസി എന്ന നാടകകൃത്തിനെ വിലയിരുത്തേണ്ടത്. തോപ്പിൽ ഭാസി എന്ന നാടകകൃത്ത് അശ്വമേധം എന്ന നാടകവും എന്തിനവസാനം അദ്ദേഹം ചെയ്ത ഒളിവിലെ ഓർമ്മകൾ, ഇടയ്ക്ക് ചെയ്ത മൃച്ഛകടികം, ശാകുന്തളം തുടങ്ങിയ നാടകങ്ങളിലൂടെയാണ് തോപ്പിൽ ഭാസി എന്ന അതുല്യനായ നാടകകൃത്തിനെ വിലയിരുത്തേണ്ടത്. നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റ് ആക്കിയത് നാടകത്തിലൂടെ അല്ല. നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റ് ആക്കി കൃത്യമായി പറഞ്ഞാൽ ഒരു രാഷ്ട്രീയ പ്രചരണ ആയുധമായിരുന്നു. ഈ നാടകത്തെ അങ്ങനെ ഉപയോഗപ്പെടുത്തിയതിൻ്റെ ഭാഗമായിട്ടാണ് 1957 ഇവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അധികാരം സാധ്യമായത് എന്ന് ചരിത്രം രേഖപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങളെന്നെ കമ്മ്യൂണിസ്റ്റാക്കി ഒരു പ്രചരണ ആയുധമാണെന്ന് ഞാൻ പറയുമ്പോൾ സംശയമുണ്ടെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കുക. നാടകം കാണാൻ പ്രേക്ഷകൻ പായും ചുരുട്ടിപ്പോകുന്ന ഒരു ചരിത്രമുണ്ട്. കൊടിയും ചുരുട്ടിപ്പോകുന്നത് എന്തിനാണ്? ആ നാടകത്തിൻ്റെ അവസാനം നാടകത്തിലെ മുഖ്യ കഥാപാത്രം പരമുനായർ അരങ്ങിലൊരു കൊടി ഉയർത്തുമെന്നും ആ സമയത്ത് സദസ്സിൽ 100 കണക്കിന് കൊടികൾ ഉയരണമെന്നും മുദ്രാവാക്യം മുഴങ്ങണമെന്നും ഒക്കെ ഒരു പാർട്ടി പരിപാടിയായിരുന്നത്. അങ്ങനെ നിയതമായ വ്യക്തമായ ഒരു പാർട്ടി പരിപാടിയുടെ അടിസ്ഥാനത്തിൽ ഒരു നാടകത്തിൻ്റെ ക്ലൈമാക്സ് വന്നു ചേരുക. നാടകം അവസാനിക്കുന്നിടത്ത് അരങ്ങിലൊരു കൊടി ഉയരുമ്പോൾ സദസ്സിൽ 100 കണക്കിന് കൊടികൾ ഉയരുകയും ദിഗന്ധം മുഴക്കുന്ന മുദ്രാവാക്യം മുഴങ്ങുകയും ഈ നാടകത്തിലെ പാട്ടോ അല്ലെ മുദ്രാവാക്യമോ വിളിച്ചുകൊണ്ട് ചെറു ചെറു സംഘങ്ങൾ ഒരു ഗ്രാമത്തിൻ്റെ വിവിധ കൈവഴികളിലൂടെ കൊച്ചു കൊച്ചു ജാഥകളായി പിരിഞ്ഞു പോവുകയും ചെയ്യുക. ഒരു ജനസമൂഹത്തെ മുഴുവൻ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം എന്ന് പറയുന്ന വിപ്ലവ പ്രസ്ഥാനത്തിലേക്ക് ഉഴുതു മറിച്ച് എടുത്ത ഒരു നാടകം ചരിത്രത്തിൽ നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റാക്കി അടയാളപ്പെടുത്തേണ്ടത് അങ്ങനെയാണ്. അതിന് എന്ത് നാടകീയമായ നാടകശാസ്ത്രത്തിൽ എന്ത് ലക്ഷണ പിശകുണ്ടെങ്കിലും നാടകമെന്ന ലക്ഷ്യവേദിയായ മർമ്മഭേദിയായ ആയുധം ഉപയോഗിച്ചുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ഇടപെട്ടതാണ്. ആ കാലഘട്ടത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് അങ്ങനെ ചില ബുദ്ധികളുണ്ടായിരുന്നു. രാഷ്ട്രീയ പ്രവർത്തനം സാംസ്കാരിക പ്രവർത്തനത്തിലൂടെ സാധ്യമാകേണ്ട ഒന്നാണ്. രാഷ്ട്രീയ പ്രവർത്തനത്തിനോടൊപ്പം തന്നെ സാംസ്കാരിക പ്രവർത്തനവും ഒരുമിച്ച് കടന്നു പോകേണ്ട ഒന്നാണ് എന്ന ബോധ്യം. അതുകൊണ്ട് തന്നെ എഴുത്തിനെയും എഴുത്തുകാരെയും നാടകത്തെയും കവിതയെയും ഒക്കെ അവർ സ്വന്തം ജീവിതത്തോട് സ്വന്തം പ്രവർത്തനത്തോട് ഒപ്പം ചേർത്ത് വെച്ചു. ഞാൻ പറഞ്ഞു, അങ്ങനെ ഒരു ചരിത്ര സന്ധി ഉണ്ടായപ്പോൾ ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ഉൽപ്പതിഷ്ണുക്കളായ എല്ലാവരും ഒരുമിച്ച് കൂടി, ഒരിക്കൽ കൂടി പേരുകൾ ആവർത്തിക്കട്ടെ, തോപ്പിൽ ഭാസി, കാമ്പിശ്ശേരി, ഓമാധവൻ, സാംബശിവൻ, കെ എസ് ജോർജ് തുടങ്ങി ഇങ്ങോട്ട് കെ പി എസ് സി സുലോചന, സുധർമ്മ, ഒ എൻ വി, ദേവരായ മാഷ്, മാധവൻ ചേട്ടൻ്റെ ഭാര്യ വിജയകുമാരി, ഇതിനൊക്കെ ഇടയ്ക്ക് പറയട്ടെ, 70 വർഷങ്ങൾക്ക് മുമ്പ് തട്ടാശ്ശേരിയിൽ അരങ്ങേറിയ നാടകത്തിൽ ഇന്ന് ജീവിച്ചിരിപ്പുള്ള ഏക വ്യക്തി ഓമാധവൻ്റെ ഭാര്യ വിജയകുമാരി ചേച്ചി മാത്രമാണ്. ആ ചരിത്രത്തിൽ ഇടപെട്ട, കേരളത്തെ ചുവപ്പിക്കുന്ന, ഉത്തരവാദിത്വം ഏറ്റെടുത്ത് ഇടപെട്ട വ്യക്തികളിൽ ഇന്ന് ജീവിച്ചിരിക്കുന്ന ഏക നക്ഷത്രം ഗോമാധവൻ്റെ ഭാര്യ വിജയകുമാരി ചേച്ചി മാത്രമാണ്. ഈ പറയാൻ ബാക്കി വെച്ചതിൽ അവരെയും ഞാൻ അനുസ്മരിക്കുകയാണ്. നിങ്ങളെന്നെ കമ്മ്യൂണിസ്റ്റാക്കി കേരളം മുഴുവൻ അവതരിപ്പിക്കപ്പെടുമ്പോഴും
തോപ്പിൽ പാസിക്ക് ആ നാടകം കാണാനുള്ള ഭാഗ്യം അന്നുണ്ടായിരുന്നില്ല. ആ നാടകം തോപ്പിൽ പാസി കണ്ടതും ഒരു ചരിത്ര സംഭവമാണ്. സുലോചന ചേച്ചി തൻ്റെ ജീവചരിത്രത്തിൽ പറയുന്നു, നാടകം ഇങ്ങനെ കളിച്ച് കയറിക്കൊണ്ടേയിരിക്കുമ്പോൾ ഏതോ ഒരു വേദിയിൽ നാടകം അവതരിപ്പിക്കാൻ ചെല്ലുമ്പോഴത്തേക്ക് നാടക സൈഡ് തട്ടിയിൽ വിങ്സിൻ്റെ ഇടയിൽ ഒരു ചെറിയ മനുഷ്യൻ നിൽക്കുന്നു. ആർട്ടിസ്റ്റുകൾക്ക് കടന്നു പോകാൻ തടസ്സമുണ്ടാകുന്ന രീതിയിൽ ഒരു പുരുഷൻ വന്ന് നിൽക്കുകയാണ്, ഒരു ചെറുപ്പക്കാരൻ. സ്ത്രീകൾ പരസ്പരം മുറുപുർത്തി, ഇയാൾക്ക് നാടകം കാണണമെങ്കിൽ ഫ്രണ്ടിൽ എവിടെയെങ്കിലും പോയിരുന്നു കണ്ടുകൂടെ. അവർ ട്രൂപ്പിൻ്റെ സെക്രട്ടറിയായ കിടാകുളങ്ങര വാസുദേവൻ എന്ന് പറയുന്ന ഒരാളിനോട് ചോദിച്ചു, ആ സ്റ്റേജിൻ്റെ ആ തട്ടിയുടെ ഇടയിൽ വന്ന് നിൽക്കുന്ന അയാളെ ഇറക്കി വിട്, ഞങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകണ്ടേ. അച്ഛാ, അയാൾ അവിടെ നിന്നോട്ടെന്ന്. അതെന്താ, അയാൾക്ക് പുറത്തു നിന്ന് നാടകം കണ്ടുവിടെ. ആ അയാൾ അവിടെ നിൽക്കട്ടെന്ന്, നിങ്ങൾ ശല്യമൊന്നും ഉണ്ടാക്കാതെ ആ മനുഷ്യൻ അവിടെ നിന്നോട്ടെ എന്ന് പറഞ്ഞ് അവിടെ നിന്ന് ഈ മനുഷ്യൻ ആരെയും ബുദ്ധിമുട്ടിക്കാത്ത രീതിയിൽ ഒരാളിങ്ങനെ നാടകം കണ്ടുകൊണ്ട് നിൽക്കുക. സ്റ്റേജിൻ്റെ സൈഡ് വിങ്സിൻ്റെ ഇടയിൽ നിന്ന് ഒരാൾ നാടകം കാണുന്നു. അവരയാളെ മറന്നു, അവർ നാടകത്തിലേക്ക് മുഴുകി. നാടകം തീർന്നു, ഈ മനുഷ്യനെ കാണാനില്ല. ഈ മനുഷ്യനെ എല്ലാവരും മറന്നു. നാടകം തീർന്ന് മേക്കപ്പൊക്കെ അഴിച്ചെല്ലാവരും വന്നപ്പോഴത്തേക്ക് ഈ കടാകുളങ്ങര വാസുദേവൻ ചോദിച്ചു, സുലോന ചേച്ചിയോടൊക്കെ ചോദിച്ചു, ഈ പരാതി പറഞ്ഞ ചേച്ചിയോടൊക്കെ ചോദിച്ചു, ആ നിന്നത് ആരാണെന്ന് നിങ്ങൾക്കറിയാമോ? ഇല്ല. അതാണ് തോപ്പിൽ പാസി. പോലീസുകാർ തലയ്ക്ക് വില പറഞ്ഞ, പോലീസുകാർ ലോകം മൊത്തം അരിച്ചു പറക്കുമ്പോൾ, താൻ കളിച്ച നാടകം കേരളത്തിൻ്റെ ഗ്രാമഗ്രാമാന്തരങ്ങളിൽ ജനലക്ഷങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കപ്പെടുമ്പോൾ, ആ നാടകമൊന്ന് കാണാൻ വേണ്ടി ഒളിവിൽ ഇരിക്കുന്ന തോപ്പിൽ ഫാസി ഒളിവിൽ വന്ന് നാടകം കണ്ടിട്ട് പോവുകയാണ്. അതാണ് തോപ്പിൽ ഫാസി എന്നാണ്. അങ്ങനെ എത്രയെത്ര ചരിത്ര സന്ധികൾ ഒരു നാടകം ആദ്യമായി നിരോധിക്കപ്പെടുന്നു. നാടാ നിരോധനത്തിനെ അവഗണിച്ചുകൊണ്ട് തന്നെ അവർ നാടകം കളിക്കുന്നു. ആ നാടകം കളിക്കുമ്പോൾ അവരെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നു, ആർട്ടിസ്റ്റുകൾ പ്രതികരിക്കുന്നു. അതിനുശേഷം കോടതിയിൽ പോയി ആ നാടകത്തിനുള്ള നിരോധനം മാറ്റുകയും ഒക്കെ ചെയ്തുകൊണ്ട് ഇന്നും KPSC ആ നാടകം അവതരിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു. 70 വർഷത്തെ ചരിത്രം പേർന്ന നിങ്ങൾ തന്നെ കമ്മ്യൂണിസ്റ്റാക്കി. ഈ പറച്ചിലിവിടെ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഒരു വാൽക്കഷ്ണമുണ്ട്, ഒരു ടൈലൻറ്റ് ഈ ലക്കത്തിൽ. നിങ്ങൾ തന്നെ കമ്മ്യൂണിസ്റ്റാക്കി എന്ന നാടകത്തിന് ഒരു പുനർ അവതരണം ആവശ്യമാണ്. പുതിയ കാലത്തിൻ്റെ രംഗഭാഷ്യം ഉൾക്കൊണ്ടുകൊണ്ട് പുതിയ ആകാശത്തിലേക്ക്, പുതിയ ഭൂമിയിലേക്ക്, പഴയ ചിറകുകൾ കുടഞ്ഞു കളഞ്ഞ് പുതിയ ചിറകുകളുമായി ഒരു കഴുകനെ പോലെ നിങ്ങൾ തന്നെ കമ്മ്യൂണിസ്റ്റാക്കി പറന്നുയരണം. അതിന് പുതിയ രംഗഭാഷ്യമുണ്ടാകണം. വർത്തമാനകാലത്തിൽ ഷേക്സ്പിയറുടെ നാടകങ്ങൾ കേരളത്തിൽ വിവിധ സംവിധായകർ വിവിധ രീതിയിൽ അവതരിപ്പിച്ചതുപോലെ നിങ്ങൾ തന്നെ കമ്മ്യൂണിസ്റ്റാക്കി KPSCയുടെ ഒരു മ്യൂസിയം പീസായി അവിടെ ഇരിക്കേണ്ടതല്ല. നിങ്ങൾ തന്നെ കമ്മ്യൂണിസ്റ്റാക്കി കേരളത്തിലെ നാടക പ്രവർത്തകരുടെ, സാംസ്കാരിക പ്രവർത്തകരുടെ, കേരളത്തിൻ്റെ പൊതു സമൂഹത്തിൻ്റെ സ്വത്താണ്. അതിന് പ്രൊസീനിയം തിയേറ്ററിൽ നിന്നും മോചിപ്പിച്ചുകൊണ്ട് ഒരു പുതിയ അരങ്ങൊരുക്കം ആവശ്യമാണ്. നിങ്ങൾ തന്നെ കമ്മ്യൂണിസ്റ്റാക്കി അങ്ങനെ പുതിയ രൂപത്തിൽ, പുതിയ ഭാവത്തിൽ വിശാലമായ അരങ്ങിലേക്ക് എത്തുന്നത് സ്വപ്നം കണ്ടുകൊണ്ട് ഈ ലക്കം അവസാനിപ്പിക്കുന്നു. അടുത്തയാഴ്ച നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.